അപ്പസ്തല പ്രവൃത്തികൾ നാലാം അധ്യായം 8:11-12 വാക്യങ്ങൾ. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പത്രോസ് അവരോട് പറഞ്ഞു, 11 വാക്യം, വീട് പണിക്കാരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു, മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു കർത്താവ് ശിഷ്യന്മാരോട് സംഭാഷണം നടത്തിയത് തൻ്റെ മരണത്തിന് മുമ്പായിട്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ധാരാളമായിട്ട് പഠിപ്പിച്ചു. ഞാൻ പോയാൽ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, പരിശുദ്ധാത്മാവ് വരും, ഞാൻ അവനെ അയക്കും, ഞാൻ പഠിപ്പിച്ചത് എല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും, അവൻ നിങ്ങളെ പഠിപ്പിക്കും. ഇങ്ങനെ ധൈര്യം കൊടുത്തിട്ട് ആണ് കർത്താവ് പോയത്. ഇപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പന്തക്കോസ്ത ദിവസം അവരെല്ലാവരും ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നു. അവർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു. ജനമൊക്കെ വിചാരിക്കുകയാണ് ഇവര് ലഹരി പിടിച്ചിരിക്കുകയാണ്, അതിരാവിലെ ലഹരി പിടിച്ചെന്ന്. പത്രോസ് എഴുന്നേറ്റ് ധൈര്യമായിട്ട് പറഞ്ഞു, സഹോദരങ്ങളെ, ലഹരി പിടിച്ചതൊന്നുമല്ല, മദ്യപിച്ചതൊന്നുമല്ല, ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരിൽ വന്നതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങളെ അവർ വർണ്ണിക്കുകയാണ്, വിവിധ ഭാഷകളിൽ നിങ്ങൾ കേൾക്കുകയാണ്. ഇത് ജോയൽ പ്രവാചകൻ പ്രവചിച്ച കാര്യം തന്നെ. അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് ഞാൻ അയക്കും, അവർ പ്രവചിക്കുകയും ചെയ്യും. അതന്നെ അവിടെ സംഭവിച്ചിരിക്കുന്നു. പ്രവാചകനായ ദാവീദ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, അവൻ നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്ന അവനെ ദൈവം കർത്താവും രക്ഷകനുമായി ഉയർത്തി. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രസംഗം ശക്തമായിരുന്നു, ആത്മനിറവിലുള്ളതാണ്. 3000 പേര് ആ ഒരു പ്രസംഗത്തിന് ശേഷം വിശ്വാസത്തിൽ വരികയും ആ അവരുടെ കൂടെ ചേരുകയും ചെയ്തു. ഇക്കാലത്ത് നമ്മൾ പ്രസംഗിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ? 10,000-20,000 പേര് കൂടുന്ന സമ്മേളനങ്ങളിലൊക്കെ എത്ര പേരാണ് വിശ്വസിക്കുന്നത്? ഒരാളെങ്കിലും വിശ്വസിച്ചെങ്കിൽ ആയി എന്ന് മാത്രം. ഇവിടെ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് വിശ്വാസം അർപ്പിച്ചു. പത്രോസിനും യോഹന്നാനും ഒന്നും ഈ സ്വർണോ വെള്ളിയോ ഒന്നും അന്ന് കയ്യിലില്ല. അത് ഒരു വലിയ ആത്മീയ തലത്തിൽ ചിന്തിക്കുമ്പോൾ അനുഗ്രഹമായി എന്ന് വേണം വിചാരിക്കുവാൻ. ഒരിക്കൽ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രാർത്ഥനയുടെ സമയത്ത് പത്രോസും യോഹന്നാനും കൂടെ കടന്നു ചെല്ലുകയാണ് പ്രാർത്ഥിക്കാൻ. സുന്ദര കവാടത്തിൽ ആ കവാടത്തിനടുത്ത് ഒരു ഭിക്ഷക്കാരൻ, ജന്മനാൽ മുടന്തൻ, എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചയാള് പത്രോസിൻ്റെ മുഖത്തോക്ക് നോക്കി. പത്രോസ് പറഞ്ഞു, പൊന്നും വെള്ളിയും എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരാം. അത് യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. ഒറ്റ വാചകം, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ആ മുടന്തനായിരുന്ന മനുഷ്യൻ, ജന്മനാലെ മുടന്തന, അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. അവരുടെ കൂടെ ദേവാലയത്തിലേക്ക് കയറി ദൈവത്തെ സ്തുതിച്ചു. അവർ അതിശയപ്പെട്ടുപോയി. ആൾക്കാർ, സദൂഖ്യര്, പുരോഹിതര്, ദേവാലയ സേനാ അധിപൻ, അവരൊക്കെ അത്ഭുതപ്പെട്ടു. അസൂയ കൊണ്ടു കോപാകുലരാകുകയാണ് അവർ. ഇവരെ പിടിച്ച് ബന്ധനത്തിലാക്കി കരഗ്രതലം കിട്ടും. സദ്യ ആയതുകൊണ്ട് അന്ന് ചോദ്യം ചെയ്യാൻ ഒക്കുന്നില്ല, അതുകൊണ്ടാണ് കാരാഗ്രഹത്തിലിട്ടത്. പിറ്റേ ദിവസം ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നു. പത്രോസ് ധൈര്യപൂർവ്വം പ്രസംഗിക്കുക, നിങ്ങളെ തള്ളിക്കളഞ്ഞ ആ മൂലക്കല്ല്, ആ കല്ല് ഇന്ന് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ദാവീദ് ദീർഘദർശി 118 സങ്കീർത്തനത്തിൽ 22 വാക്യമായിട്ട് എഴുതിയിരിക്കുന്നു, നിങ്ങൾ തള്ളിക്കളഞ്ഞ ആ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ചർ
ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ, ജെറുസലേം ദേവാലയം പുതുക്കി പണിയാൻ നേരത്ത് ഒരു മൂലക്കല്ലെടുക്കണം. അത് പണ്ട് തള്ളിക്കളഞ്ഞിരുന്ന, വേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്ന കല്ലാണ് ഇപ്പോൾ മൂലക്കല്ലായിട്ട് എടുത്തത്. ഇതാണ് അതിൻ്റെ ചരിത്രം. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം, ദാവീദ് പ്രവചിച്ചതിൻ്റെ അർത്ഥം, യേശു ക്രിസ്തുവിനെ യഹൂദർ തള്ളിക്കളഞ്ഞു. അതൊരു കല്ല, യേശു ക്രിസ്തു കല്ലാണ്. ആ കല്ല് തള്ളിക്കളഞ്ഞു. ആ കല്ലാണ് ഇന്ന് പുതിയ സഭയുടെ മൂലക്കല്ലായി തീർന്നത്. സഭയെന്ന് പറഞ്ഞാൽ എന്താ? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ ചേർന്ന് കെട്ടിപ്പടുക്കുന്ന ഒന്നാണ് ഈ സഭ. വിശ്വാസികളുടെ സമൂഹമാണ് സഭ. ഓരോ വിശ്വാസിയുമോ സജീവ ശിലകളാണ്, ജീവനുള്ള ശിലകൾ. ആരുമായിട്ടാണ് ബന്ധിക്കപ്പെടുന്നത്? യേശു ക്രിസ്തുവുമായിട്ട്. അപ്പോഴാണത് സഭയാകുന്നത്. വേറെ ആരെങ്കിലുമായിട്ട് കൂട്ടിച്ചേർത്താൽ അത് സഭയാകത്തില്ല. സഭയാകണമെങ്കിൽ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ്, ആ മൂലക്കല്ലിനോട് ചേർന്നിരിക്കണം. അങ്ങനെയേ ആകത്തുള്ളൂ. പത്രോസ് അത് വ്യക്തമാക്കി. അത് കഴിഞ്ഞപ്പോഴത്തേന് ആൾക്കാർ കൂടുതൽ വിശ്വസിച്ചു. ഇപ്പോൾ അവരുടെ സംഖ്യ 5000 3000, ഇപ്പോൾ 5000. സദൂക്കേര് പരീശരുണ്ടെങ്കിൽ അവർ പുരോഹിതന്മാർ ഒക്കെ വിസ്മയിച്ചു പോയി. എത്ര ധൈര്യത്തോടെ ഇവർ പറയുന്നത്. പത്രോസ് യോഹന്നാനെ നമുക്കറിയാം, അവർ മീൻപിടുത്തക്കാരായിരുന്നല്ലോ നേരത്തെ. വിദ്യാവിഹീനരാ, സാധാരണ മനുഷ്യർ. ഇത്ര ധൈര്യത്തോട് ആത്മനിറവിലൊക്കെ സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതിൽ അവർ വിസ്മയിച്ചു പോയി. തൽക്കാലം അവരെ സ്വന്തം ഡേറ്റങ്ങ് വിട്ടു. അവർ നേരെ ചെന്നത് അവരുടെ ഒരു സമൂഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നു കാര്യമൊക്കെ പറഞ്ഞു. അവരെല്ലാവരും കൂടെ ഏകമനസ്സോടെ പ്രാർത്ഥിക്കുക. നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ ഏകമനസ്സോടെ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൂടെ നമ്മളെല്ലാവരും കൂടി ഇരിക്കുകയാണല്ലോ. യേശുവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. കാരണം യേശു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ, അവർ രണ്ടോ മൂന്നോ പേരായാലും ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. യേശുവിൻ്റെ വാക്കാണ്, വാഗ്ദാനമാണ്. അപ്പോൾ യേശു കർത്താവ് അവിടെ ഉണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമുക്ക് ഏകമനസ്സോടെ പ്രാർത്ഥിക്കാം. ഒരാൾക്കൊരു അഭിപ്രായം വേറൊരാൾക്ക് വേറൊരു അഭിപ്രായമാണെങ്കിൽ പ്രാർത്ഥന ശരിയാകത്തില്ല. ആത്മനിറവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏകമനസ്സോടെ പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥന ഏകമനസ്സോടെ പ്രാർത്ഥിക്കണം. അവരുടെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത്, കർത്താവേ, നിൻ്റെ ആ വചനം സംസാരിക്കുവാൻ, ധൈര്യപൂർവ്വം സംസാരിക്കുവാൻ, പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ, അനുഗ്രഹം തരണമേ. അവരുടെ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് പ്രസംഗ വിഷയം? പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവർക്ക് ധൈര്യം കിട്ടുന്നു. പ്രസംഗ വിഷയം എന്താണ്? പ്രസംഗ വിഷയം സുവിശേഷമാണ്, ദൈവത്തിൻ്റെ വചനം. അതാണ് സംസാരിക്കേണ്ടത്. നമ്മുടെ പ്രസംഗ വിഷയവും ദൈവവചനമായിരിക്കണം. നമുക്ക് വേറെ വിഷയങ്ങളെക്കുറിച്ചൊക്കെ അറിയാമായിരിക്കാം. രാഷ്ട്രീയം, കൃഷി, വ്യവസായം, വിദ്യാഭ്യാസം, അങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ച് അറിയാം. ഒത്തിരി വിഷയങ്ങളെക്കുറിച്ച് അറിയാവുന്ന ഒത്തിരി പേരുണ്ട് ഇന്ന് ലോകത്തിൽ. അവരെല്ലാം അവരവരുടെ വിഷയങ്ങൾ സംസാരിക്കും, സംസാരിക്കട്ടെ. പക്ഷെ നമ്മളെന്തോ സംസാരിക്കേണ്ടത്, ദൈവത്തിൻ്റെ വചനം സംസാരിക്കണം, ദൈവത്തിൻ്റെ സുവിശേഷം സംസാരിക്കണം. വേറൊരു പ്രാവശ്യം പത്രോസിനെ യോഹന്നാനെയൊക്കെ പിടിച്ച് കരഗ്രഥി കൊണ്ടിട്ടു. വചനം പ്രസംഗിച്ചേനാ, ദൈവത്തിന് ഇഷ്ടമായില്ല. ദൈവം തൻ്റെ ആ മാലാഖയെ ഇങ്ങോട്ട് അയച്ചിട്ട് പറഞ്ഞു, രാത്രി ചെന്ന് കഥക് തുറന്നു കൊടുക്കാൻ പറഞ്ഞു. ഗേറ്റൊക്കെ തുറന്ന് മാലാഖ കൊടുത്തിട്ട് പത്രോസിനോട് പറഞ്ഞു, പത്രോസ് യോഹന്നാൻ വെളിയിലിറങ്ങി വന്ന് പറഞ്ഞു, നിങ്ങൾ വെളിയിലിറങ്ങി വന്ന് നവജീവൻ്റെ ഈ വചനം ദേവാലയത്തിൽ ചെന്ന് പ്രസംഗിക്കുക. നവജീവൻ്റെ ഈ വചനം, പുതിയ ജീവൻ, ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ വചനം പുതിയ ജീവൻ്റെ വചനമാണ്. നമ്മൾ പുതുതായിട്ടങ്ങ് ജനിക്കുക. ആ വചനം ദേവാലയത്തിൽ നിന്ന് പ്രസംഗിക്കാനാണ് പറഞ്ഞത്. ആർക്കും ഇത് പിടിച്ച് ഒതുക്കി വെക്കുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് പത്രോസിൻ്റെ പ്രസംഗത്തിൽ പത്രോസ് പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, യേശു ക്രിസ്തു അല്ലാതെ നമുക്ക് രക്ഷയ്ക്ക് വേറെ മാർഗമില്ല. വേറൊരു നാമം സ്വർഗത്തിൽ നിന്നോ ആകാശത്തിൽ നിന്നോ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവനാണ് നമ്മുടെ രക്ഷകൻ, അവൻ കർത്താവാണ്, അവൻ ദൈവമാണ്, നമ്മുടെ പാപം ക്ഷമിച്ചവനാണ്, പാപപരിഹാരമായിട്ട് ബലിയർപ്പിക്കപ്പെട്ടവനാണ്,
നമ്മുടെ മോചന ദ്രവ്യമാണ്. യേശു പറഞ്ഞു, ഞാനാണ് വഴി, സത്യം, ജീവൻ, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ, ഇതിലേക്കൂടെ തന്നെ കയറിക്കോണം, അവനിൽ വിശ്വസിക്കണം. വേറെ ആരെങ്കിലും വിശ്വസിച്ചോട്ടോ, വേറെ എന്തെങ്കിലും കൃത്യങ്ങൾ ചെയ്തിട്ടോ ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ഇത് സൗജന്യമായിട്ട് കിട്ടുന്നതാണ്, രക്ഷ സൗജന്യമാണ്, പ്രവൃത്തിയുടെ ഫലമല്ല. വിശ്വസിക്കണം യേശു ക്രിസ്തുവിൽ. ഈ കാര്യമൊക്കെ പത്രോസ് പ്രസംഗിച്ചു. അങ്ങനെ സഭ വളർന്ന് വലുതുകയാണ്. ചരിത്രത്തിൽ ഒരു കാര്യം കൂടി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. സഭ ജനസംഖ്യ അങ്ങനെ വളർന്നു വന്നപ്പോൾ അവരുടെ ഭക്ഷണ കാര്യങ്ങളിൽ ഒരു ചെറിയ ക്രമീകരണം നടത്തേണ്ടതായിട്ട് വന്നു. ചില പരാതികളൊക്കെ ഉയർന്നു. അതുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേക ശുശ്രൂഷകരെ നിയമിക്കണമെന്ന് തീരുമാനിച്ചു. ആത്മാവ് നിറഞ്ഞവർ, ജ്ഞാനം നിറഞ്ഞവർ, അങ്ങനെയുള്ള 7 പേരെ അവർ കണ്ടുപിടിച്ച് അവരെ ആ ജോലിക്കായിട്ട് നിയമിച്ചു. അതിൽ എടുത്തു പറയേണ്ട 1 ആളെന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹമാണ് സ്തേഫാനോസ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മനുഷ്യൻ, ജ്ഞാനം നിറഞ്ഞ മനുഷ്യൻ. അദ്ദേഹം ഒരു പ്രസംഗം ചെയ്തു, നീണ്ട പ്രസംഗമായിട്ട് വേദപുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്, ഒരു ദീർഘ പ്രസംഗം. യഹൂദരൊക്കെ അത് കേട്ടു, അവർ കോപാക്രാന്തരായി. എന്നാൽ സത്യം പറയുമ്പോൾ പലർക്കും പിടിക്കത്തില്ല, അതാണ് എൻ്റെ സംഗതി. സത്യത്തെ സ്വീകരിക്കുവാൻ പലർക്കും താല്പര്യമില്ല, പ്രകാശത്തിൻ്റെ അടുത്തേക്ക് വരാൻ പലർക്കും താല്പര്യമില്ല. ഇരുട്ടിലിരിക്കാൻ അവരാഗ്രഹിക്കുന്നത്. സത്യത്തിൻ്റെ വശത്തേക്ക് വന്നാൽ പല കുഴപ്പങ്ങളും കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും വരാത്തത്. ഇതിൽ അവർ അപ്പോസ്തലന്മാർക്കെതിരായിട്ട് തിരിഞ്ഞു. അവർ പറയുന്ന ഒന്നും അംഗീകരിക്കുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുക? അവരെ തൽക്കാലം വെറുതെ വിട്ടു. സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിന് മാത്രം അവർ വെറുതെ വിടാൻ തീരുമാനിച്ചില്ല. അവർ കല്ലെടുത്ത് സ്തേഫാനോസിനെ എറിഞ്ഞു. എന്തുകൊണ്ടാണ് കല്ലെടുത്ത് എറിഞ്ഞത്? ദൈവദൂഷണം പറയുന്നു എന്നായിരിക്കാം അവരുടെ വ്യാഖ്യാനം. ദൈവദൂഷണം പറയുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലാൻ യഹൂദ പാരമ്പര്യം നിയമങ്ങൾ അനുവദിക്കുന്നുണ്ട്, അതായിരിക്കും അവരുടെ ന്യായം. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നപ്പോൾ സ്തേഫാനോസ് മുകളിലേക്ക് നോക്കി സ്വർഗത്തിൽ ദൈവത്തിൻ്റെ തേജസ്, വലതുഭാഗത്ത് യേശു ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുന്നു. സ്തേഫാനോസ് അത് വിളിച്ച് പറഞ്ഞു, ഇതാ യേശു ക്രിസ്തു അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു. പക്ഷെ ഇവർ കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടു. യേശു ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷി ആയിത്തീർന്ന, യേശു ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായി മരിച്ച ആദ്യത്തെ മനുഷ്യനാണ് സ്തേഫാനോസ്. നമ്മളൊക്കെ അതിന് തയ്യാറാകേണ്ടതാണ്, ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാൻ. അപ്പോസ്തലനായ തോമസ് അപ്പോസ്തലൻ അങ്ങനെ പറഞ്ഞില്ലേ, ക്രിസ്തുവിനോട് കൂടി പോയി നമുക്കും മരിക്കാം. ആ മനോഭാവം നമുക്കുണ്ടാകണം. തോമസ് അപ്പോസ്തലൻ പിൻഗാമികളാ, വിശ്വാസികളാന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് മാറി നിൽക്കാൻ പാടില്ല. മരിക്കേണ്ടി വന്നാലും ക്രിസ്തുവിന് വേണ്ടി പോരാടണം. ഒരു വലിയ ശല്യം യഹൂദര് ക്രിസ്ത്യാനികളുടെ ക്രിസ്തു മാർഗത്തിലേക്ക് ഇറക്കിവിട്ടു. വലിയ പീഡനങ്ങളുണ്ടായി. അപ്പോസ്തലന്മാരൊഴികെ ബാക്കി എല്ലാവരും ചിതറിക്കപ്പെട്ടു, പല സ്ഥലങ്ങളിലേക്ക് അവർ പോയി. ഫിലിപ്പോസ്, നമ്മൾ സ്തേഫാനോസ് കഴിഞ്ഞ പിന്നെ ഫിലിപ്പോസിനകത്തായിരുന്നു നമ്മൾ അധികം കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. ഫിലിപ്പോസ് സമറിയ പ്രദേശങ്ങളിലൊക്കെ പോയി. യഹൂദർക്ക് ചെന്നെടുക്കാൻ പാടില്ലാത്ത പ്രദേശമാണ് സമറിയ. അവിടെയൊക്കെ പോയി പ്രസംഗിച്ചു, പലരും വിശ്വാസികളായി. സമറിയയിൽ ദൈവവചനം പ്രചരിച്ചു എന്നറിഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ പത്രോസിനെ യോഹന്നാനെ അങ്ങോട്ട് പറഞ്ഞയച്ചു. അവിടെ അവർ പോയി കണ്ട് ദൈവത്തിൻ്റെ കൃപ അവിടെ ഇങ്ങനെ വർദ്ധിച്ചു എന്ന് കണ്ട് സന്തോഷിച്ചു. വിശ്വാസിയുടെ മേൽ അവർ കൈവച്ച് പ്രാർത്ഥിച്ചു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. സമറിയയിലും സുവിശേഷം പ്രസംഗിച്ചു, വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചു വന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഫിലിപ്പോസിനെ ദൈവം വേറൊരു വശത്ത് ഉപയോഗിക്കുന്നു. എത്യോപ്യയിലെ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പുകാരൻ, ഒരു ഷണ്ഡനാണ് അദ്ദേഹം. ജെറുസലേമിൽ പോയി ആരാധന നടത്തിയിട്ട് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അദ്ദേഹം ഒരു യഹൂദനല്ല, എത്യോപ്യക്കാരനാണ്. പക്ഷേ ദൈവത്തെക്കുറിച്ചുള്ള വിചാരവും അറിവുമൊക്കെ ഉണ്ട്. ദൈവമായ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടായിരിക്കണമല്ലോ.
അതുകൊണ്ടായിരിക്കും അദ്ദേഹം ജെറുസലേം ദേവാലയത്തിൽ പോയിട്ട് തിരിച്ച് പോകാൻ തുടങ്ങുന്നത്. രഥത്തിൽ നിന്ന് അദ്ദേഹം യാത്രയാണ്. ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള വിജനമായ ഒരു പാത. ദൈവത്തിൻ്റെ മാലാഖ ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ നേരെ ആ പാതയിലോട്ട് ചെല്ല. ആ പാതയിൽ ചെന്നപ്പോൾ ഈ രഥത്തിലൊരാൾ ഇങ്ങനെ പോവുകയാണ്. മാലാഖ പറഞ്ഞു, നീ ആ രഥത്തിനടുത്ത് പോയി ചേർന്ന് നടക്ക. ഫിലിപ്പോസ് അങ്ങനെ ചേർന്ന് നടന്നപ്പോൾ ഫിലിപ്പോസ് കണ്ടത് ആ ഷണ്ഡൻ വേദപുസ്തകം വായിക്കുക, പഴയ നിയമം യേശയ്യായുടെ പ്രവചനം വായിക്കുന്നത് രോമം കത്തിരിക്കുന്നതിൻ്റെ മുമ്പിൽ മൗനമായി നിൽക്കുന്ന ആടിനെ പോലെ, കൊല്ലാൻ കൊണ്ടുപോകുന്ന ആളിന് മുമ്പിൽ നിശബ്ദനായി നിൽക്കുന്ന ആട്ടിൻകുട്ടിയെ പോലെ. അവൻ വായ തുറന്നില്ല. അതാ വായിച്ചുകൊണ്ടിരുന്ന ഭാഗം. ഫിലിപ്പോസ് ചോദിച്ച് വായിക്കുന്ന ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആരെങ്കിലും എനിക്ക് അത് പറഞ്ഞു തരാതെ ഞാൻ എങ്ങനെ മനസ്സിലാക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരം. പരിശുദ്ധാത്മാവ് തോന്നിച്ചു കൊടുത്ത് ഫിലിപ്പോസ് നീ അവിടെ കയറിയിരിക്കുക. അദ്ദേഹം വിളിച്ചു, ഫിലിപ്പോസ് അവിടെ കയറിയിരുന്നു. ആ വചനം വ്യാഖ്യാനിക്കാൻ തുടങ്ങി. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൻ്റെ സൂചനയാണ് അവിടെ. അത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അത് കാണിക്കുന്നത്. ഫിലിപ്പോസ് അവിടം തുടങ്ങി യേശുക്രിസ്തുവിനെക്കുറിച്ച് നന്നായിട്ട് പഠിപ്പിച്ചു. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു മാതൃക ഉണ്ട്. ഈ ഷണ്ണൻ ജെറുസലേമിൽ ആരാധന കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ ഈ പ്രകൃതി നിരീക്ഷിച്ച് അതിൻ്റെ ഭംഗി നോക്കിക്കൊണ്ടൊന്നും അല്ല പോകുന്നത്, വേദപുസ്തകം തുറന്ന് അത് വായിക്കുക. മാതൃകയാണ് നമുക്കൊക്കെ. നമ്മൾ ദൈവവചനം വായിക്കണം, അത് പഠിക്കണം, അത് ധ്യാനിക്കണം, മറ്റുള്ളവരോട് പറയണം. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഏതെങ്കിലും ഉദ്യോഗതലത്തിൽ വലിയ സ്ഥാനമുണ്ട് എന്ന് വിചാരിച്ച് വേദപുസ്തകം വായിക്കാൻ സമയമില്ലെന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇതെല്ലാം സാധിക്കും, അതെല്ലാം നമ്മൾ ഉപയോഗിക്കണം. സമയങ്ങളൊക്കെ ദൈവവചനങ്ങൾ പഠിക്കാനായിട്ട് ഉപയോഗിക്കണം. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ആ ഷണ്ണൻ എന്താ പറഞ്ഞത് ഫിലിപ്പോസിനോട്, എനിക്കത് പറഞ്ഞു തരാം, അതെങ്ങനെ മനസ്സിലാക്കും? അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സംശയം വചനത്തെക്കുറിച്ചുണ്ടെങ്കിൽ അത് സംശയം നമ്മൾ തീർക്കണം. അറിവുള്ളവരോട് ചോദിച്ച് അത് സംശയം തീർക്കണം. മാത്രമല്ല അറിവുള്ളവരെന്ത് ചെയ്യണം, അവർക്ക് കിട്ടിയിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ പ്രകാശം അറിവില്ലാത്തവർക്ക് പകർന്നു കൊടുക്കണം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഫിലിപ്പോസ് അദ്ദേഹമായിട്ട് സംസാരിച്ചു, പഠിപ്പിച്ച് അങ്ങനെ അങ്ങ് പോവുകയാണ്. എങ്ങോട്ട് പോകണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നിടത്തോട്ട് ഫിലിപ്പോസ് പോക്കോളൂ. അവർ എത്യോപ്യയിലൊക്കെ ആണല്ലോ പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മുടെ ഷണ്ണൻ വിശ്വാസിയായി. അയാളെ ഫിലിപ്പോസിനോട് പറയുക, ഞാനങ്ങ് സ്നാനം സ്വീകരിച്ചാൽ എന്തോ കുഴപ്പം, ഞാനങ്ങ് സ്നാനം സ്വീകരിക്കട്ടെ. ഫിലിപ്പോസ് പറഞ്ഞു, വിശ്വസിക്കുന്നെങ്കിൽ ആകാം. പോകുന്ന വഴിക്ക് ഒരു വലിയ ജലാശയം വെള്ളമുള്ളം കണ്ടു. രഥം അവിടെ നിർത്തി, രണ്ടുപേരും കൂടെ അങ്ങോട്ട് ഇറങ്ങി. ഫിലിപ്പോസ് അയാൾ അദ്ദേഹത്തെ സ്നാനപ്പെടുത്തി. വെള്ളത്തിൽ നിന്ന് അവർ കയറി വന്നു. അദ്ദേഹം ഏതായാലും രഥത്തിൽ കയറി എത്യോപ്യയിലേക്ക് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫിലിപ്പോസിന് എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ ആത്മാവ് ഫിലിപ്പോസിനെ ഇങ്ങോട്ട് തന്നിട്ട് ഫിലിപ്പോസ് തന്നെ അറിയുന്നില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്. പിന്നീട് ആസേതൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഫിലിപ്പോസ് തന്നെ തന്നെ കണ്ടു എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഫിലിപ്പോസ് എത്യോപ്യക്കാരനെ സ്നാനപ്പെടുത്തി. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ദൈവവചനം സുവിശേഷം എത്യോപ്യ എന്ന് പറയുന്ന ഒരു വലിയ പ്രദേശത്ത് ചെന്നെത്തിയിരിക്കുന്നു. വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴാണ് നമ്മൾ സ്നാനപ്പെടേണ്ടത്? വിശ്വസിച്ചതിന് ശേഷം സ്നാനപ്പെടുന്ന കാര്യമാണ്. വിശ്വസിച്ചതിന് ശേഷമാണ് സ്നാനപ്പെടേണ്ടത്. പിന്നെ വെള്ളത്തിൽ മുങ്ങിയാണ് അവർ സ്നാനപ്പെട്ടത്. ആദിമ സഭയിൽ അങ്ങനെ തന്നെ ആയിരുന്നു, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുക. അങ്ങനെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് നമ്മൾ കാണുന്നത് ഈ ചിതറിക്കപ്പെട്ട ആൾക്കാരെ, സൈപ്രസുകാരുണ്ട്, അന്ത്യോക്കയയിലോട്ടൊക്കെ പോകുന്നവരുണ്ട്, ക്രേനിയയിൽ നിന്നുള്ളവരുണ്ട്. സൈപ്രസ് ക്രേനിയ എന്നുള്ള പ്രദേശങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ, ചിതറിക്കപ്പെട്ടവർ അന്ത്യോക്കയയിലോട്ടൊക്കെ പോയി. അന്ത്യോക്കയയിൽ അവർ സുവിശേഷം അറിയിച്ചു. ആദ്യം അവർ യഹൂദരോട്, പിന്നെ യഹൂദരല്ലാത്തവരോടൊക്കെ പറഞ്ഞു. അനേകർ വിശ്വാസം സ്വീകരിച്ചു. അനേകർ വിശ്വാസം സ്വീകരിച്ചപ്പോൾ
ബാർണബാസ് എന്ന് പറഞ്ഞ ഒരു വിശ്വാസിയുണ്ട്, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ജ്ഞാനമുള്ളൊരു മനുഷ്യനാണ്, വിശ്വാസിയാണ്, ശിഷ്യനാണ്. അദ്ദേഹം അന്ത്യോക്യയിലേക്ക് പോയി, അവരോട് കണ്ടു, അദ്ദേഹം വലിയ തൃപ്തിയായി. അവരോട് നിങ്ങളെ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നൊക്കെ പഠിപ്പിച്ചിട്ട് അദ്ദേഹം അവിടെ പഠിപ്പിച്ചതിന് ശേഷം അദ്ദേഹം ജെറുസലേമിലേക്ക് പോയി. സഭയിൽ വലിയ ഒരു ഉണർവ്, വലിയൊരു വളർച്ച നമ്മൾ കാണുന്നത് വിജാതിയരിലേക്ക് സുവിശേഷം എത്തിക്കുന്നതാണ്. അതിന് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ദൈവം ഒരു വ്യക്തിയെ പ്രത്യേകം പിടിച്ചിങ്ങെടുക്കുകയാണ്. സാവൂൾ, പൗലോസെന്നും അദ്ദേഹത്തിൻ്റെ പേരുണ്ട്, അദ്ദേഹം തെങ്ങെടുക്കുകയാണ്. യുവാവാണ്, പണ്ഡിതനാണ്, യഹൂദ മതത്തിൽ തീക്ഷ്ണനാണ്, പക്ഷേ അദ്ദേഹത്തെ ഇങ്ങനെ പിടിച്ചെടുക്കുകയാണ്. ആദ്യം സ്റ്റെഫാനോസിനെ വധിച്ചപ്പോൾ അതിന് കൂട്ടുനിന്ന ആളാണ്. മാത്രമല്ല, തീക്ഷ്ണത കൊണ്ട് ക്രിസ്തുമാർഗം വിശ്വസിക്കുന്ന എല്ലാവരെയും പിടിച്ച് ബന്ധനസ്ഥരാക്കി വിസ്തരിക്കാൻ കൊണ്ടുവരിക, അവരെ കൊന്നുകളയുക, ക്രിസ്തുമാർഗം തന്നെ ഉന്മൂലനം, നാശം വരുത്തണം, ഇതൊക്കെ തീക്ഷ്ണമായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച ആളാണ് ഈ സാവൂൾ അല്ലെങ്കിൽ പൗലോസ്. ആ ആളിനെയാണ് കർത്താവ് പിടിക്കുന്നത് ദമാസ്കസിലേക്ക്. അവിടെയുള്ള വിശ്വാസികൾ അവരെ പിടിച്ചുകൊണ്ട് വന്ന് വിസ്തരിക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ട് വരാനുള്ള അധികാരപത്രം വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം ദമാസ്കസിലേക്ക് യാത്ര ചെയ്തു. ഉച്ചയായ നട്ടുച്ച ദമാസ്കസിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശം വന്ന് ശൗലിൻ്റെ കണ്ണിലടിച്ചു, അദ്ദേഹം വീണുപോയി. ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടത്, കർത്താവേ ആരാത്? നീ പീഡിപ്പിക്കുന്ന നസ്രയനായ യേശു ആണ് ഞാൻ. പൗലോസ് നോക്കിയപ്പോൾ ദൈവ തേജസ്സാണ് കണ്ടത്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശം ഉദിക്കട്ടെ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ തേജസ്. മാത്രമല്ല, തേജസ് കണ്ടു. ആരെയാണ് വ്യക്തിയായിട്ട് അവിടെ കണ്ടത്? യേശു ക്രിസ്തുവിനെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് ദൈവത്തിൻ്റെ തേജസ് തിളങ്ങുന്നു. ഓ, പൗലോസിന് മനസ്സിലായി, യേശു ക്രിസ്തു ദൈവം, അതവന് മനസ്സിലായി. പിന്നീട് അദ്ദേഹം മാനസാന്തരപ്പെട്ടു, ജ്ഞാനസ്നാനം സ്വീകരിച്ചു, ദമാസ്കസിലോട്ട് പോകാനാ പറഞ്ഞ, അവിടെ സിനുഗോവിൽ കയറി യേശു ദൈവപുത്രൻ എന്ന് പ്രസംഗിച്ചു, പലരോടും പ്രസംഗിച്ചു. തിരിച്ച് അദ്ദേഹം ജെറുസലേമിലേക്ക് വന്നു. മറ്റ് ശിഷ്യന്മാരൊക്കെ അവിടെ ഉണ്ടല്ലോ. മറ്റ് ശിഷ്യന്മാർക്ക് പൗലോസിനെ ഇങ്ങനെ കൂടെ കൊണ്ടുപോകാനൊരു ഭയം, കാര്യം ക്രിസ്തുമാർഗത്തെ നശിപ്പിക്കാൻ ശ്രമിച്ച ആളല്ലേ. പക്ഷെ ബാർണബാസ് ഒരു കാര്യം പറഞ്ഞു, എങ്ങനെയാണ് അദ്ദേഹം ഈ പൗലോസ് ദമാസ്കസിലെ സിനഗോഗിൽ പ്രസംഗിക്കുകയും അവിടൊക്കെ അനേകരെ ക്രിസ്തുമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തത് എന്ന് ബർണബാസ് വിവരിച്ചപ്പോൾ എല്ലാവരും അത് അംഗീകരിച്ചു. പൗലോസ് കുറേ നാൾ ജെറുസലേമിലുണ്ടായിരുന്നു, അവിടെ സിനഗോഗിൽ പഠിപ്പിച്ചു, യഹൂദരോട് സംസാരിച്ചു, ഗ്രീക്കുകാരോട് പോലെ അദ്ദേഹം വാദപ്രതിവാദത്തിലൊക്കെ ഏർപ്പെട്ടു. വലിയ പണ്ഡിതനാണ്, ഗമാലിയൻ്റെ വാദപീഠങ്ങളിൽ ഇരുന്ന് പഠിച്ചവൻ. യഹൂദരോടൊക്കെയും ഗ്രീക്കുകാരോടൊക്കെയും വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടു. അനേകരം വിശ്വസിച്ചു, എതിർപ്പുള്ളവരുമുണ്ട്, ഒത്തിരി പേര് എതിർത്തു. പൗലോസിനെ കൊന്നു കളയണമെന്ന് തീരുമാനമെടുത്ത കുറച്ച് യഹൂദരുണ്ടായിരുന്നു. ഈ വിവരം മറ്റ് ശിഷ്യന്മാരറിഞ്ഞു, അവരൊരു കാര്യം ചെയ്തു, പൗലോസിനെ തൽക്കാലം ഈ പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് കേസരിയായി കൊണ്ടുപോയി അവിടെ നിന്ന് താർസൂസിലേക്ക് അങ്ങ് പറഞ്ഞു വിട്ടു. തൽക്കാലം ഒന്ന് വരട്ടെ. ചുരുക്കത്തിൽ യഹൂദ, ഗലീലി, സമറിയ ഈ പ്രദേശങ്ങളിലൊക്കെ ഒരു ശാന്തതയുണ്ടായി, പരിശുദ്ധാത്മാവ് കൊടുത്ത സമാശ്വാസം അവർക്കുണ്ടായി. അങ്ങനെ അവിടെ ആയി, അന്ത്യോക്യയിലും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു. അങ്ങനെ സുവിശേഷം അന്ത്യോക്യ ഭാഗങ്ങളിൽ, സമറിയയുടെ ഭാഗങ്ങളിൽ, വിജാതിരിലേക്കും എത്തുകയാണ്. ഇനി നമ്മൾ കാണുന്നത് അടുത്ത എപ്പിസോഡിൽ പൗലോസ് എന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും വിജാതിരുടെ അപ്പസ്തലം എന്ന നിലയിൽ പൗലോസ് എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ള കാര്യം നമുക്ക് ആ അടുത്ത എപ്പിസോഡിൽ കൂടുതലായിട്ട് ചിന്തിക്കാം. കർത്താവ് പറഞ്ഞിരിക്കുന്ന അപ്പസ്തോല പ്രവൃത്തികൾ 13:47 പറഞ്ഞിരിക്കുന്നത്, വിജാതിയർക്ക് രക്ഷയുടെ ദീപമായി ഞാൻ നിന്നെ വേർതിരിച്ച് സ്ഥാപിച്ചിരിക്കുന്നു. ചെറിയ ആളല്ല പൗലോസ്, വിശ്വാസത്തിൻ്റെ ഉറച്ചുള്ള വിശ്വാസി. വേദപുസ്തകത്തിൽ 14
ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെതാ. നാം ഇപ്പോൾ ക്രിസ്തീയ വിശ്വാസം പഠിക്കുന്ന ഇവിടെ നിന്ന് ഈ ലേഖനങ്ങളാണ് പ്രധാനമായിട്ടും. പോലീസ് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചതല്ലാതെ അതിനെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ സ്വീകരിക്കരുത്, അവൻ ശപിക്കപ്പെട്ടവന്. അപ്പോൾ നമുക്കത് കൂടുതൽ പഠിക്കണം. പരിശുദ്ധാത്മാവ് പൗലോസിനെ എങ്ങനെ എടുത്ത് ഉപയോഗിച്ചു എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കുറേ കൂടെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഞാൻ നിർത്തുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഏക സത്യ ദൈവം ഏക രക്ഷകനുമായ യേശു ക്രിസ്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷം എല്ലായിടത്തും അറിയിക്കുവാൻ പ്രസംഗിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വചനം ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ.